നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്ന ബോട്ടിൻ്റെ എയർഡോപ്സ് 141 എന്ന പേരിലുള്ള ഒരു ഇയർ പോഡ്സിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ അൺബോക്സിങ് എല്ലാം കൂടെ കൂടിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ബോട്ടിൻ്റെ എയർഡോപ്സ് 1. അപ്പോൾ എയർഡോപ്സ് എന്ന് പറയുന്ന ബോട്ട് നമ്മുടെ ഇയർ പോഡിന് എയർഡോപ്സ് എന്ന് പറയും. ഇപ്പോൾ ആപ്പിളാണെങ്കിൽ എയർപോഡ്സിന് എയർപോഡ്സ് എന്ന് പറയും. അങ്ങനെ ഓരോ കമ്പനിക്കാരും പല പല പേരിൽ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ബോട്ട് നമ്മുടെ ഇയർപോഡ്സിനെ വിളിക്കുന്ന പേരാണ് എയർഡോപ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എയർഡോപ്സ് എന്ന് പറഞ്ഞതിൻ്റെ 141 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എയർഡോപ്സ് 141 എന്ന് പറയുന്ന ആ ഒരു എയർഡോപ്സ് 141 സൈഡർ സിയാൻ എന്ന് പറയുന്ന കളറാണ് ഇത്. അതായത് ഈ ഒരു കളറും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു പച്ച കളറും, ഈ അകത്തോളം ഈ അല്ലെങ്കിൽ ഈ ഒരു പച്ച കളർ വരുന്ന അതിനാണ് സൈഡർ സിയാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ്, അങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഒരു സംഭവം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഏകദേശം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാണ് ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് ചെയ്യാൻ വേണ്ടി പോകുന്ന ചെറിയൊരു അൺബോക്സിങ് വീഡിയോ, എന്തൊക്കെ ഈ ബോക്സ് നമുക്ക് കിട്ടുന്നുള്ളത്, അതുപോലെ തന്നെ ഒരു ഒരാഴ്ചത്തെ യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, ബാറ്ററി ലൈഫ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചെറുതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് അൺബോക്സിങ്. അപ്പോൾ അൺബോക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ബോക്സാണ്. അത് ഈ എയർഡോപ്സ് എന്ന് പറയുന്ന ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഏതായാലും ചെറിയൊരു ബോക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ സൈഡിങ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ താത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സായിട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് കിട്ടും. ഇതാണ് രണ്ട് ബോക്സായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ നടക്കിയിരിക്കുന്ന ഈ ഒരു സാധനമാണ് നമ്മുടെ എയർഡോപ്സിൻ്റെ ആ ഒരു പെട്ടി. ഇതാണ് അതിൻ്റെ പെട്ടി. നല്ല നല്ല രസമുള്ള, പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. വലിയ സൈസ് ഒന്നുമല്ല, ഒറ്റ ഒരു കൈക്കകത്ത് കറക്റ്റ് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇതിൻ്റെ കളറിൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇതാണ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ 4 LED ഇൻഡിക്കേറ്റർ, 4 കുത്തുകൾ അവിടെ കാണും. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബോട്ടിൻ്റെ ലോഗോയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും സെയിം കളർ ആയതുകൊണ്ട് ലോഗോ അങ്ങനെ എടുത്തറിയാൻ പറ്റത്തില്ല. കയ്യിലുള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു കളറ്, അതൊപ്പം നമുക്ക് ഈ സംഭവം ഇവിടെ റെഡ് ലൈറ്റ് തെളിയുന്നതായിട്ടും ഈ രണ്ടിനകത്തും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ആ ഒരു ഇൻഡിക്കേറ്റർ തെളിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് അടച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ബാറ്ററി ലൈഫ് എന്തോ പറയുക, ഇതിനകത്ത് ഇപ്പോൾ ബാറ്ററി ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, നിങ്ങൾക്ക് കാണാൻ സാധനസില്ല. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നല്ല വെട്ടമായതുകൊണ്ട് കാണാൻ സാധ്യതയില്ല. ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഈ ഒരു 4 ഇൻഡിക്കേറ്ററും നിങ്ങൾക്ക് 4 വെട്ടം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ ഇതിൻ്റെ സി ചാർജ് ചെയ്യാനുള്ള സി ടൈപ്പ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബാക്കി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നോക്കാം. ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തോ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പെട്ടിയുണ്ട്, ഇതിൻ്റെ ഒരു പെട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചുമ്മാ ഒരു തെർമോക്കോൾ, ആ ഒരു സാധനം വെക്കാനുള്ളൊരു തെർമോക്കോളം, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പെട്ടിക്കകത്തുള്ളതെന്ന് പറയാം, ഇതും ചെറിയൊരു പെട്ടി പോലെ സാധനമാണ്. ഇതിനകത്തുള്ളത് ഒന്ന് അഡീഷണൽ ഇയർ ടിപ്സ്. അതായത് ഇപ്പോൾ നമുക്ക് കൂടെ കിട്ടുന്നത് നോർമൽ ആയിട്ടുള്ള ആവറേജ് അല്ലെങ്കിൽ ഒരു ഒരു നോർമൽ സൈസിൻ്റെ ഇയർ ടിപ്സാണ്. അതായത് അടുത്തുള്ള ഈ ഏറ്റവും അകലെയുള്ള ഈ റബ്ബർ ഇയർ ടിപ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ വലുതും അതുപോലെ അതിൻ്റെ ചെറുതും നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വെച്ച് നോക്കി. എനിക്ക് നോർമലായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ എൻ്റെ ചെവിക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നത്. നിങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വലുതും ചെറുതും മാറി മാറി വെച്ച് നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങളുടെ ചെവിയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അടഞ്ഞിരിക്കുന്നത്, നന്നായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ഡേറ്റാ കേബിൾ പോലെ ഒരു ചെറിയൊരു USB-C ഒരു ഡേറ്റാ കേബിൾ കിട്ടും. അപ്പോൾ ഇത്രയും ചെറുതാണ്, ഇത്രയും നീളമേ ഇതിനുള്ളൂ. നമ്മുടെ ഫോണിലെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യണം. അപ്പോൾ 10 വാട്ടിനൊക്കെ ചാർജ് വെച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇത് എന്തെങ്കിലും ബോട്ടിൻ്റെ ലോഗോ ഒക്കെ എഴുതിയിട്ടുണ്ട്. ബോട്ടിൻ്റെ സ്വന്തം സി ടൈപ്പ് ഡേറ്റ കേബിളാണ്. ഇത്രയും ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയുള്ള പെട്ടിക്കകത്ത് നമ്മുടെ ബോട്ടിനോട് സാധാരണ കാണുന്ന പോലെ കുറേ പേപ്പറൊക്കെയാണ്. അതായിട്ട് നമുക്ക് നമ്മുടെ ബോട്ട് ഹെഡിൻ്റെ ഒരു സ്റ്റിക്കർ, നമ്മുടെ ബോട്ടിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കൂടെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കിട്ടാറുണ്ട്. ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞ് നമ്മളത് ഉപയോഗിക്കാറൊന്നും ഇല്ലെങ്കിലും വെറുതെ അവർ സ്റ്റിക്കർ ഇങ്ങനെ ഇട്ടേക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാർഡ് കിട്ടും. 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ റീഡ്മി ബിഫോർ യൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ നമുക്ക് ഇതിനെ യൂസർ ഗൈഡുകൾ, എയർഡോപ്സ് 141 കാര്യങ്ങളെക്കുറിച്ചുള്ള ഉള്ള ഒരു യൂസർ ഗൈഡുണ്ട്. അതിൽ നിങ്ങൾക്ക് ചില ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. IPX4 ഒരു വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ വേർപ്പ്, ചെറിയ വെള്ളത്തുള്ളികളൊക്കെ നമുക്ക് ഇത് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ വെള്ളത്തെ കൊണ്ട് മുക്കിയിട്ട് കഴിഞ്ഞിട്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കിയാലും, അതുപോലെ ചുമ്മാ അത് കുറേ ചെറിയ നമ്മുടെ ചെറിയൊരു ബ്രാൻഡിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പ്രൊമോഷൻ സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ബോക്സിൻ്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ
ഇയർ ഡോപ്സ് ഇരിക്കുന്ന ആ ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ചാർജർ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് സാധാരണ ഒരു പെട്ടി മാത്രമല്ല, ഇതൊരു ചാർജറും കൂടിയാണ്. നമ്മൾ ഈ ഒരു സാധനം ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ചാർജ് ഇതിനകത്തിരിക്കുന്ന ഇയർ ടെപ്സ് എപ്പോഴും, അല്ലെങ്കിൽ ഇയർ പോഡ്സ് അല്ലെ ഇയർ പോഡ്സ് നമ്മുടെ ഇയർ ഡോപ്സ് എപ്പോഴും ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരു ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട്, ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ അത് പോയിരിക്കുന്ന പോലെ ഒരു ചെറിയ മാഗ്നറ്റ് ഉണ്ട് ഇതിനുള്ള അതിന് ഇതുണ്ടോ. ഏറ്റവും ഇങ്ങനത്തുള്ള ഇവിടെ ഒരു ചാർജിങ് പോർട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ വെക്കാനുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും മടിയിൽ മൈക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മൈക്ക്, ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ, ഇവിടെ ഒരു ചെറിയൊരു ടച്ച് ഉണ്ട്. നമുക്ക് ഈ ഒരു ടച്ച് വർക്കാവുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. അതിൻ്റെ സിമ്പിളുണ്ട്, ഏറ്റവും താഴെ ബോട്ടിൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇങ്ങേറ്റത് ആ ഒരു കളറുണ്ട്. നമ്മുടെ ഇയർ ടെപ്സ് ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് രണ്ടും എടുത്ത് ചെവി വെച്ച് നോക്കാം. നമ്മുടെ ചെവിക്കകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഈ സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നു, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ കേൾക്കത്തില്ല. ഇപ്പോൾ തന്നെ ഞാനിത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് കേൾക്കത്തില്ല, ഞാൻ പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കത്തില്ല. അതുപോലെ ചെവി അടഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒരാഴ്ച യൂസ് ചെയ്ത ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഈ ഒരു സാധനം തീരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതായത് നമ്മൾ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇരിക്കുന്ന പോലും അറിയത്തില്ല, തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ചെവിക്കകത്ത് വെച്ച് പാട്ടൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആരെന്ത് പറഞ്ഞാൽ നമ്മൾ ഒട്ടും കേൾക്കത്തില്ല. അത്രയ്ക്കും കറക്റ്റായിട്ട് ചെവി അടഞ്ഞങ്ങിരിക്കും, ഒന്നും കേൾക്കത്തില്ല. ഇതിൻ്റെ അറ്റത്ത് റബ്ബർ ടിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിക്കകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളൊരു പാട്ട് കേട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പറയുന്ന ഒരു ശബ്ദങ്ങളും ഇതിനകത്ത് കേൾക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റായിട്ടിരിക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും, ഇതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഫിറ്റായിട്ടിരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കയറി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചാടിപ്പോകുക, അങ്ങനെ കുലുക്കിയാലൊന്ന് ചാടിപ്പോകുന്ന അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളും ഈ ഒരു സാധനത്തിനില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് എന്നാ ചെയ്യുക, ഇത് രണ്ടിങ്ങനെ തുറന്ന് പിടിക്കുക. തുറന്ന് പിടിച്ച് കഴിയുമ്പോൾ ആദ്യം ഈ രണ്ടിലും ഇങ്ങനെ ലൈറ്റ് കാണിക്കും. ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരൊറ്റ സൈഡിൽ മാത്രം ഇങ്ങനെ റെഡ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. റെഡ് ബ്ലൂ എന്ന് പറഞ്ഞ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊരു പെയറിംഗ് മോഡിലേക്ക് മാറിയത്. അതായത് ആദ്യം ഈ രണ്ട് ഇയർ ബോഡ്സുകൾ നമ്മൾ കണക്റ്റ് ആവണം. കണക്റ്റ് ആയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു സംഭവം പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് ഓണാക്കാതിന് ശേഷം പെയർ കൊടുത്തു കഴിയുമ്പോൾ പെയർ ആയിക്കോളും. പിന്നെ ഇതിനകത്തുള്ളൊരു ഫീച്ചറാണ് ഇൻസ്റ്റൻറ്റ് പെയർ വെയ്ക്ക് എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റ് വെയ്ക്ക് പെയർ എന്ന് പറയുന്നത് അതായത് നമ്മൾ പെയർ ആക്കി വെച്ചിരിക്കുന്ന മൊബൈൽ ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ മാത്രം മതി ആ ഒരു ഫോണിലേക്ക് ഈ ഒരു സാധനം കണക്റ്റഡ് ആയിക്കോളും. ഏത് ഫോണാണെങ്കിലും എന്ത് ഡിവൈസ് ആണെങ്കിലും നേരത്തെ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ തുറന്നാൽ മാത്രം മതി അത് കണക്ട് ആയിക്കോളും. അടച്ചു കഴിഞ്ഞാൽ അത് ഡിസ്കണക്ട് ആവുകയും ചെയ്യും. നമുക്കിങ്ങനെ എടുത്ത് ചെവി വെക്കണം എന്നൊന്നുമില്ല, കൈ പിടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തുറന്ന് പിടിച്ചാൽ മാത്രം മതി തന്നെ കണക്ട് ആയിക്കോളും. പിന്നെ ഉള്ളതിൻ്റെ കൺട്രോൾ, ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചെവിയിലെടുത്ത് വെച്ചതിന് ശേഷം ഓക്കെ നമ്മൾ പോസ് ചെയ്യാനാണെങ്കിൽ, ഓക്കെ പാട്ട് പോസ് ചെയ്യാനാണെങ്കിൽ, വീഡിയോ പോസ് ചെയ്യാൻ, എന്തൊക്കെ പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെ ഒരു തവണ ടാപ്പ് ചെയ്യാം. ഒരു തവണ റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ രണ്ട് തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് സോങ്ങിലേക്ക് മാറും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ രണ്ടോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദുംബൈ പാടിയ പാട്ടിലേക്ക് അല്ലെങ്കിൽ ദുംബൈ പ്ലേ ചെയ്ത വീഡിയോയിലേക്ക് മാറും. പിന്നെ ഉള്ളത് ഇതിനകത്ത് പറയുന്ന മറ്റേ ബീസ്റ്റ് മോഡുണ്ട്, അതായത് ഗെയിമിംഗ് മോഡ്. 80 മില്ലി സെക്കൻഡ് വരെയുള്ള ലോ ലേറ്റൻസി, അതായത് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് വെടിവെച്ച് അപ്പോൾ തന്നെ ഒച്ച കേൾക്കുന്ന ആ ഒരു ലാഗ് ഉണ്ടല്ലോ. അതായത് നമ്മൾ വെടിവെച്ച സമയവും നമ്മൾ ഈ ഒരു സാധനത്തിൽ കൂടെ കേൾക്കുന്ന ആ ഒരു സമയം തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഈ ഒരു ലേറ്റൻസി, അല്ലെങ്കിൽ 80 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് 100 മില്ലി സെക്കൻഡാണ്. അതിൽ 80 മില്ലി സെക്കൻഡ് ഒരു ലാഗാണ് വരുന്നത് നമുക്ക് ഒരു സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അങ്ങനെയാണ്. അപ്പോൾ അതാണ് ലോ ലേറ്റൻസി മോഡ് ഇതിനകത്തുണ്ട്. ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്, ബീസ്റ്റ് മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബീസ്റ്റ് മോഡ് എന്നതിനകത്ത് പറയും. അപ്പോഴാണ് ബീസ്റ്റ് മോഡ് ഓൺ ആയിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് എൻവിറോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, ENX ടെക്നോളജി എന്നാണ് ബോട്ട് അതിനെ പറയുന്നത്. അതായത് കോൾ ചെയ്യാനുള്ളൊരു സംഭവമാണ് നോയിസ് ക്യാൻസലേഷൻ. നമുക്ക് കോൾ ചെയ്ത് കഴിയുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സൗണ്ട് മാത്രം കൃത്യമായിട്ട് കേൾക്കാനുള്ളൊരു ഫീച്ചറാണ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയിസ് ക്യാൻസലേഷനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. ഞാനീ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരെ കോൾ ചെയ്തു, ഒരാഴ്ച യൂസ് ചെയ്യുന്ന ആളെന്നതിൽ ഞാൻ ഒരുപാട് പേര് ഇതിനകത്ത് വെച്ച് കോൾ ചെയ്തു. അപ്പോൾ കോൾ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും കേൾക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എരപ്പ് വരുന്നത് അങ്ങനെ ആരും ഒരു പ്രശ്നങ്ങളും പറഞ്ഞില്ല. സാധാരണ ഫോൺ വിളിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഫോൺ വിളിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ യാതൊരു പ്രശ്നവും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇതിന് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് കുറച്ചും കൂടെ വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇഷ്ടം. ഇത് ജസ്റ്റ് ഒട്ടും വെയിറ്റില്ല, തീരെ വെയിറ്റില്ലാത്തൊരു സാധനമാണ് ഇത്.
അതുപോലെ ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഡിസൈനാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനാണെങ്കിൽ അത്യാവശ്യം ലുക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. പിന്നെ ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് IPX4 ഉണ്ട്. അതുപോലെ തന്നെ ലോ ലാറ്റൻസി മോഡ്, ഇൻഎക്സ് ടെക്നോളജി, അങ്ങനെ എല്ലാ ഒരു സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതാണ് ബാറ്ററി ലൈഫ്. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് ഇതിന് 100% ബാറ്ററി ഉണ്ടായിരുന്നു. ഞാനിത് ഇന്നലെയാണ് ചാർജ് ചെയ്തത്. അപ്പോഴും ഒരു 25 ഒറ്റ കട്ട സാധനം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 100% 4 പോയിൻ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിൻറ്റിലും 25% ചാർജ് വെച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മേളിൽ യൂസ് ചെയ്തിട്ട് പോലും ഇതിനകത്ത് ബാറ്ററി തീർന്നില്ല. എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂറുകളെങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും, ചില ദിവസങ്ങൾ കുറവായിരിക്കും, ചില ദിവസം കൂടുതലായിരിക്കും. എങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഇത് എന്താ പറയുക, നമ്മൾ എപ്പോഴും ഇത് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഈ ഒരു സാധനത്തിൽ കൂടെ നമുക്ക് കിട്ടും. എത്ര 48 മണിക്കൂർ എങ്ങാനാണ് മൊത്തത്തിൽ എൻ്റെ പറയുന്നത്, അതായത് തുടർച്ചയായിട്ടുള്ള 48 മണിക്കൂർ ഈ ഒരു ഇയർടിപ്സ് മാത്രം വെച്ചുകൊണ്ട്, ഇയർപോഡ്സ് മാത്രം വെച്ചുകൊണ്ട് 6 മണിക്കൂർ എങ്ങാണ്ട് ഉണ്ട്. ഒറ്റ ഇതിൽ 6 മണിക്കൂർ ഇത് തന്നെ നിൽക്കും. പിന്നെ ഇതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എപ്പോഴും ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ചാർജ് ചെയ്ത് 48 മണിക്കൂർ എങ്ങാണ്ടാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പിന്നെ സൗണ്ട് ക്വാളിറ്റി പക്കാ സൗണ്ട് ക്വാളിറ്റിയാണ്. ഗെയിമിംഗ് മോഡ് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല, കാരണം നമ്മൾ വീഡിയോ വയ്ക്കുന്ന അപ്പം തന്നെ സൗണ്ട് കേൾക്കത്തില്ല, ചെറിയൊരു ലാഗ് എന്നായാലും ഫീൽ ചെയ്യും. അപ്പോൾ അത്ര, അതായത് മാരക ഗെയിമിംഗ് ആ ഒരു ഇയർപോഡ്സ് ഒന്നുമല്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പാട്ടാണെങ്കിൽ നന്നായിട്ട് ബാസ്സുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നോർമലായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സൗണ്ട് കൂട്ടി വെച്ച് നല്ലതായിട്ട് തന്നെ നമുക്ക് ബാസും കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ള എനിക്കുള്ള പ്രത്യേക ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ബോട്ട് റോക്കേഴ്സിന് നമ്മുടെ ഓവർ ഇയർ ഹെഡ്ഫോൺ 370 എന്ന് പറയുന്ന ഒരു മോഡൽ അൺബോക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്, അത് ഏറ്റവും സൗണ്ട് കുറച്ച് വെച്ചാൽ പോകും, നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ അത് കേൾക്കുന്നുണ്ട്. നമുക്ക് തീരെ അങ്ങോട്ട് കുറച്ച് വെക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു സാധനത്തിനകത്ത് ഏറ്റവും കുറച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ട് കുറയുകയും, അതുപോലെ തന്നെ ഏറ്റവും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഞാനീ പറഞ്ഞ ബാറ്ററി ചാർജ്, അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കിട്ടുന്ന എപ്പോഴും ഒരു 50% താഴെ, ഒരു 30%, 40% എപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ മതി. നല്ല സൗണ്ട് നമുക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ട്. 10% താഴെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ലൊരു സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു സംഭവം തന്നെയാണിത്. ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ 1000 ഞാൻ മേടിച്ച 1200 രൂപയ്ക്കാണ് അന്നേരം. ഇപ്പോൾ അത് വില കൂടി തോന്നുന്നു. ഓഫർ സമയത്ത് 999 രൂപയ്ക്ക് നമുക്കൊരു സാധനം കിട്ടും. അപ്പോൾ അങ്ങനെ പല ബേസ് ആ ഒരു റേഞ്ചിൽ കിടന്ന് കറങ്ങുന്ന ഈ ഒരു സാധനത്തിന് ആ ഒരു റേഞ്ചിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക, ബോട്ടിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഇയർപോഡ്സ് തന്നെ പറയുന്നത് തന്നെയാണ് ഈ ഒരു ബോട്ടിൻ്റെ എയർഡോപ്സ് 141 എന്ന് പറയുന്നത്. പിന്നെ കാണാൻ ലുക്കാണ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ ഒരു സംഭവം വർക്കാവും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ ഈ ഒരു എയർഡോപ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, അതിനകത്ത് ടച്ച് കൺട്രോളിനകത്ത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ സിരി, അതുപോലുള്ള വോയിസ് അസിസ്റ്റൻറ്റുകളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ വേഗി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഒരു 2-3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിരി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വേഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ടച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ടിപ്സിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ടച്ച് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്കിതിൻ്റെ ടച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെക്കുന്ന അവിടെ കൃത്യം അവിടെ തന്നെ അറിയണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളിങ്ങനെ കൈ പിടിച്ച് നോക്കുന്നതല്ല, ചെയ്ത് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ തട്ടുന്ന കൊടുക്കും. ചിലപ്പോൾ അവിടെ ആയിരിക്കാം, ചിലപ്പോൾ അവിടെ അല്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടച്ച് സംഭവം കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് സോങ്ങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ 2 തവണ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 1 തവണ ടാപ്പ് ചെയ്യുന്ന മുകളിലും 1 തവണ ടാപ്പ് ചെയ്യുന്ന താഴെയുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് അപ്പോൾ ആ ഈ ഒരു പാട്ട് പോസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് ഇതിൻ്റെ ടച്ച് കൺട്രോൾസൊക്കെ നന്നായിട്ട് വർക്കാകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള അബദ്ധങ്ങൾ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, അത് ആസാബ് ടെക്നോളജി, അങ്ങനെ കുറേ ടെക്നോളജികൾക്ക് ഇതിൽ ഈ സാധനത്തിനകത്തുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ലുക്കുള്ള, നന്നായിട്ട് വർക്കാവുന്ന, നമ്മുടെ ചെവിക്കകത്ത് എന്തോരം നേരം വെച്ചാലും ഒട്ടും വേദന എടുക്കത്തില്ല. ഞാൻ കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന കുറേ നേരം മണിക്കൂറുകൾ വെച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ഒട്ടും വേദന എടുക്കാത്ത, നമുക്ക് ആ ഒരു ഒട്ടും അങ്ങനെ ഒരു ഫീൽ പോലും ചെയ്യാത്ത നല്ലൊരു സാധനം തന്നെയാണ് ഈ എയർഡോപ്സ് 14 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കുകളൊക്കെ താഴെ കൊടുത്തേക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടം താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നവരെല്ലാവരും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.